ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിച്ച് ധ്യാനിക്കുക. ഒരു ഉപ്പുപാവയുടെ കഥ പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. ഉപ്പുപാവ കടൽ കാണാനായിട്ട് യാത്ര പോവുകയാണ്. ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് കടലൊന്ന് കാണണമെന്ന്. അങ്ങനെ ഒരുപാട് ഒരുപാട് നടന്ന് അവസാനം കടലിൻ്റെ അടുത്തെത്തി. കടലിലെ തിരമാലകൾ കണ്ടപ്പോൾ ഉപ്പുവാവയ്ക്ക് ആവേശമായി. അപ്പോൾ ഈ കടലിനോട് ഉപ്പുവാവ് ചോദിക്കുന്നു, നിൻ്റെ പേരെന്താണ്, നീ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കടലിലെ തിരമാലകൾ കൈ ഉയർത്തിയിട്ട് ഉപ്പുവാവയോട് പറയുന്നു, നീ വന്നു കാണുക, എന്നെ അനുഭവിച്ചറിയുക എന്ന് പറയും. ഉപ്പുവാവ ആവേശത്തോടുകൂടെ കടലിലേക്ക് എടുത്തു ചാടി. ഇങ്ങനെ ആവേശം കൂടിക്കൂടി അവൻ അലിഞ്ഞലിഞ്ഞ് ആ കടലിൽ ഒന്നാവുകയാണ്. ഇനി അവസാനത്തെ നുള്ള ഉപ്പുകൂടി അലിയാൻ നേരത്ത് ഈ ഉപ്പുവാവ ഇങ്ങനെ പറയുന്നു, എനിക്ക് ഇപ്പോൾ അറിയാം ഞാൻ ആരാണെന്ന്, ഞാൻ കടലിൻ്റെ ഒരു അംശമാണ്. ഇന്നത്തെ സുവിശേഷത്തിലും ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കിയപ്പോൾ, ക്രിസ്തുവിൽ അലിഞ്ഞപ്പോൾ ഞാൻ പാപിയാണെന്ന് സ്വയം തിരിച്ചറിയുന്ന പത്രോസിനെ കാണുന്നു. അല്ലെങ്കിൽ പാപം പുണ്യമാകുന്ന ക്രിസ്തുവിൽ അലിഞ്ഞു ചേരുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്. സുവിശേഷം ആരംഭിക്കുന്ന ഇങ്ങനെയാണ്, യേശുവിൻ്റെ ചുറ്റും ആളുകൾ തിങ്ങിക്കൂടിയെന്ന് പറയും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ തിങ്ങിക്കൂടാനും ഒരുമിച്ച് ചേരാനും അവസരമില്ലാത്ത സമയം. അപ്പോൾ ഈ സമയത്ത് ഒരു തിങ്ങിക്കൂടലിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒത്തുചേരലിനെക്കുറിച്ച് ധ്യാനിക്കുന്നത് നമുക്കൊരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒത്തുചേരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെ എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് ആഗ്രഹമുണ്ട് ഇവരെയൊക്കെ പഠിപ്പിക്കണം. പക്ഷേ ഒത്തുചേർന്നിരിക്കുമ്പോൾ ഇവരെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ ഈശോ ചുറ്റും നോക്കുന്നു. ചുറ്റും നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈശോ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ ഒരു മനുഷ്യനുണ്ട്, അവിടെ ഒരു ഒഴിഞ്ഞ വഞ്ചിയുണ്ട്. ഈശോ വഞ്ചിയിൽ കയറിയിട്ട് ഈ മനുഷ്യനോട് പറയുന്നത് കുറച്ചങ്ങോട്ട് നീക്കിയിട്. അപ്പോൾ വഞ്ചിയും ആ മനുഷ്യനും ഒരുപോലെ ഈശോ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ വഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു വചനപീഠമാണ്, ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഒരു വഞ്ചിയെ ഒരു വചനപീഠമായിട്ട് കാണാനും വെറുമൊരു മുക്കുവനായ മനുഷ്യനെ തൻ്റെ ശിഷ്യനായിട്ട് കാണുവാനും കഴിയണമെങ്കിൽ ചുറ്റുമുള്ള സാധ്യതകളിൽ അനന്തമായ സാധ്യതകൾ കണ്ടെത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ യേശുവിൻ്റെ വചനം കൊടുക്കാനായിട്ട്, യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ട് ഒത്തുചേരാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും യേശുവിൻ്റെ സ്നേഹവും യേശുവിൻ്റെ വചനവും ഈശോയുടെ കൂദാശകളും മറ്റുള്ളവർക്ക് കൊടുക്കാൻ ചുറ്റുമുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായിട്ട് ദൈവം നമ്മളോട് പറയുന്നുണ്ട്. വീണ്ടും സുവിശേഷം ധ്യാനിക്കുമ്പോൾ പത്രോസ് ഈശോയോട് പറയുന്ന കാര്യം, ഈശോയെ രാത്രി മുഴുവൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നു. ഇത് നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് പഠിച്ചു, പക്ഷേ ഉത്തരക്കടലാസിൽ ഒന്നും കിട്ടിയില്ല. ഒരുപാട് സ്നേഹിച്ചു, പക്ഷേ തിരിച്ച് ഒന്നും കിട്ടിയില്ല. ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതും ആത്മാർത്ഥമായിട്ടാണ് പഠിച്ചതും, പക്ഷെ ഒന്നും കിട്ടിയില്ല എന്ന് ഈശോയോട് പത്രോസ് പറയുന്നുണ്ട്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഇവിടെ ഈശോ ഈ പത്രോസിനോട് പറയുന്നു, നീ എന്നോട് കൂടെ വരിക, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, ആഴത്തിലേക്ക് വലയിറക്കുക എന്ന് പറയുമ്പോഴാണ് പത്രോസ് പറഞ്ഞത് രാത്രി മുഴുവൻ അധ്വാനിച്ചു എന്ന് പറയാം. ഇത് മറ്റൊരു തരത്തിൽ ഒരു നോ പറയലാണ് ഈശോയോട്. അല്ലെ, രാവിലെ അമ്മ എഴുന്നേക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, മടിയാണെങ്കിൽ എണീക്കുന്നില്ല എന്ന് പറയില്ല, പക്ഷേ നമ്മൾ പകരം എന്ത് പറയും, ഇങ്ങനെ പറയാറുണ്ട്, രാത്രി ഒരുപാട് വൈകിയാണ് കിടന്നതെന്ന് പറയും. അതായത് ഞാൻ ടയേർഡാണ് എന്ന് മറ്റൊരു അർത്ഥത്തിൽ മറ്റൊരു രീതിയിൽ അമ്മയോട് പറയുന്നതാണ്. ഞാൻ ടയേർഡാണെന്ന് പത്രോസ് ഈശോയോട് പറയുകയാണ്, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു ഒന്നും കിട്ടിയില്ല. ഇവിടെ ഈശോ പറയുന്നു, നീ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് നോക്കിക്കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് പത്രോസ് അവൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വല നിറയും വഞ്ചി നിറയും മട്ടിൽ ദൈവം അവന് കൊടുത്തത്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവന്, ക്രിസ്തുവിൻ്റെ വിളി കേട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നവന് ക്രിസ്തു നൽകുന്ന ഉറപ്പാണ് നിന്നെ ഞാൻ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളത്. അതാണ് വല നിറയെ വഞ്ചി നിറയെ പത്രോസിൻ്റെ മനസ്സ് നിറയെ ഈശോ കൊടുക്കുക. ഇവിടെ പത്രോസിൽ നിന്നും അകന്നു പോകുന്ന 3 സംഭവങ്ങളുണ്ട്. ഒന്ന് പത്രോസിൻ്റെ യുക്തിയാണ്, ഇനി എന്തിന് വലയിറക്കണമെന്നൊരു യുക്തി. കാരണം പത്രോസിന് കടലിനെ കുറിച്ച് അറിയാമായിരുന്നു. രണ്ടാമതായിട്ട് അനുഭവങ്ങളുടെ സമ്പത്ത് ഒഴിഞ്ഞു പോകുന്നുണ്ട്. മറ്റുള്ളവർ പറഞ്ഞു കേട്ട യേശുവിനെ കുറിച്ചുള്ള അനുഭവം
അവനറിഞ്ഞ യേശുവിനെ കുറിച്ചുള്ള അനുഭവം ഇതൊന്നുമല്ല, അവിടുന്ന് അനുഭവങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ യുക്തി മാറി, അനുഭവങ്ങൾ മാറി. അവസാനം പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ചെന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ ക്ഷീണമാണ്. അവസാനം അവൻ്റെ ക്ഷീണവും അകന്നു പോകുന്നു. ദൈവം വല നിറയെ, കൈ നിറയെ, വഞ്ചി നിറയെ, മനസ്സ് നിറയെ കൊടുക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് വചനം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ക്രിസ്തു നമ്മുടെ കൂടെയുള്ളപ്പോൾ യുക്തിക്കല്ല പ്രാധാന്യം, അനുഭവങ്ങൾക്കല്ല, നമ്മുടെ ക്ഷീണത്തിനല്ല, അവൻ്റെ സാന്നിധ്യത്തിനാണ്. അവൻ്റെ സാന്നിധ്യം കൊണ്ട് മനസ്സ് നിറയുവാനും ചുറ്റുമുള്ള സാധ്യതകളിലൂടെ ദൈവത്തിന് മറ്റുള്ളവർക്ക് കൊടുക്കാനും, ഞാൻ ആയിരിക്കുന്നിടത്ത് ഒരു വചനപീഠമായിട്ട് മാറുവാനും, ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് മാറുവാനും ഇന്നത്തെ വചനവും ഇന്നത്തെ പരിശുദ്ധ ബലിയും നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.